ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു ഗാർഡനിലേക്ക് ഒരു കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു പ്ലാന്റ് ഹണ്ടിങ് ചെയ്യാം അല്ലേ. അപ്പോൾ കണ്ടോ, ഇതുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പൂക്കൾ ഈ കാട്ടിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ ഇറ്റോറേനിയ പ്ലാ, അതായത് കാക്കപ്പൂക്കൾ എന്നൊക്കെ പറയുന്ന ആ വെറൈറ്റി വരുന്നതിൻ്റെ ഒരു പൂവാണെന്ന് തോന്നിയത്. ഇതിങ്ങനെ കാട്ടിനകത്ത്, പക്ഷേ നല്ല രസമാണ് ഇത് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് പോട്ടിലൊക്കെ ധാരാളമായിട്ട് കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. ശരിക്കും ഇതിൻ്റെ വൈറ്റ് കളറുണ്ട് എൻ്റെ കയ്യിൽ, ഇതിൻ്റെ യെല്ലോ കളറൊക്കെ ഉണ്ട്, പല തരത്തിലുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് നോക്കി, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഇതെന്തോ നിറയത്തിൽ, എന്തോ പയറോ എന്തോ അങ്ങനെ ആ തോന്നുന്നു വെറൈറ്റി, അതുകൊണ്ടോ പോൾക്ക ഡോട്ട് പ്ലാന്റ്സ് ആണ് ഇത്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ധാരാളം ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ആ പൂവിൻ്റെ ആ ഫ്രഷ്നെസ് കാണുമ്പോഴേ എന്ത് ക്യൂട്ടാന്ന് നോക്കി. ഇതിൻ്റെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതിൻ്റെ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. ഇത് മണി പ്ലാന്റ് ആണ്. ശരിക്കും എൻ്റെ കയ്യിലുള്ളത് ചെറിയ സൈസാണ്. ഇത് ശരിക്കും വലുതായിട്ടുള്ള മണി പ്ലാന്റ് ആണ്. ഇതുകൊണ്ട് ഒരു വലിയൊരു മരത്തിലെയാണിത് പടർന്ന് കയറിപ്പോയിരിക്കുന്നത്. നോക്കിയാൽ എന്ത് വലുപ്പമാണ് നോക്കി, വലുപ്പ സൈസല്ല മണിപ്ലാന്റാണിത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇങ്ങനെ ഈ മരത്തിലിങ്ങനെ കയറി ഇങ്ങനെ പന്തലിച്ചായിട്ട് നിൽക്കുന്നത് കാണാനേ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഇത് എൻ്റെ ലീഫ് തന്നെ വളരെ വലിപ്പം ഉള്ളതാണ്, എൻ്റെ കയ്യിലുള്ളത് ചെറുതാണ്. ഭംഗിയാണിത് കാണാൻ. നമുക്കിതെങ്ങനെ വീട്ടിൽ അങ്ങനെ ഒന്നും വെക്കാൻ പറ്റുകയില്ല, വെക്കുന്നവരുണ്ടാകാം. ഇവിടെ ശരിക്കും ഒരു അടിപൊളി വെറൈറ്റി ഉണ്ടോയെന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി. കാരണം എന്നു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഈ ഫ്ലേവർ ഈ കാട്ടിനകത്താണേ, ശരിക്കും ഒരു കാടാണിത്. അപ്പം ഈ ശരിക്കും ഈ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, എന്താണെന്നും അറിയില്ല. പക്ഷേ ഇതിനൊരു ഈ നല്ലൊരു കൊല പോലെ വന്നിട്ടൊരു പൂവ് ഇങ്ങനെ ഉണ്ടാകുന്നതാണേ. ഇത് എനിക്ക് ഇത് അറിയുന്നത് എനിക്കറിയാൻ കഴിയുന്നത് ഈ ഫ്ലവർ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇതുപോലെ കൊല വന്നിങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്, പക്ഷേ എൻ്റെ പേര് എനിക്കറിയത്തില്ല. അറിയാന്നവരുണ്ട് കമൻറ്റ് ബോക്സിൽ. എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. അതായത് നമ്മൾ ശരിക്കും ഒരു കാടിനകത്തോട്ട് വരുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് ഇങ്ങനെ പൂത്തെ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസമല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെ ഒത്തിരി ഇതുപോലെ മുട്ടുകൾ വന്ന് കൊല കൊലയാട്ട് അദ്ദേഹത്തിന് ഒറ്റയൊരു ഇതാണോ പോയിരുന്നുണ്ടോ, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. എന്തോ വാഴച്ചെടി പോലെ എന്താണെന്നൊന്നും അറിയില്ല എനിക്കിത്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇതൊരു കാടിനകത്ത് ഇങ്ങനെ ഇതുപോലെ പൂത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് അങ്ങനെ കണ്ട് ഞാൻ എടുത്തതാണേ. നല്ല രസമുണ്ടല്ലേ. ഇതിൻ്റെ ഇത് കൊണ്ട് തൈകൾ കാണും കേട്ടോ, അതിൻ്റെ ചുവട്ടിലൊക്കെ ഇതിൻ്റെ തൈകൾ കാണും. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ ഗാർഡനൊക്കെ ഉള്ളവർക്കാണെങ്കിലും അതുപോലെ ഒക്കെ ചെയ്യുന്ന ഇഷ്ടം താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ തൈ കൊണ്ട് വെച്ച് ഇതുപോലെ പൂക്കളുണ്ടാകുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെയാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു കാടാണ്, കൊങ്ങണിക്കാടാണ്. ഈ കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. എന്തായാലും നമ്മൾ പ്ലാൻ കണ്ടിന് നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എടുക്കാൻ ഭയങ്കര ഒരു നല്ല രസം തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു ഇത് ഉണ്ടോ, ഇത് ശരിക്കും ഇതിലിങ്ങനെ പോയപ്പോൾ ഒരു കലാഞ്ചിയം വെറൈറ്റി എന്തോ ഒരു കാട്ടുപൂവാണ്. ഈ കലാഞ്ചിയത്തിൻ്റെ ഒരു തൈ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്, വേറെ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ളത്. ഇത് നാടൻ ഇനത്തിൽപ്പെട്ട ഈ ചുവപ്പ് കളറുള്ള ആ തൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അത് തന്നെയാണ്, അതിൻ്റെ ലീഫ് കാണുമ്പോൾ അറിയാം. ആണല്ലോ അതിൻ്റെ ഒരു തൈയാണ്, അതും എടുക്കാം. നല്ല ഭംഗിയാണ്, പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോഴേ. ഇവിടെ എന്തോ ഒരു ചെടി പോലെ വട്ടയില, അതായത് ക്രോട്ടൺ വെറൈറ്റി വരുന്നൊരു ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ് എന്ന് തോന്നുന്നു. അത് തന്നെ ആ ടൈപ്പിലാണ്. ഇത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. നല്ല ഭംഗിയാണ്. ഇത് പോട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ ഒത്തിരി ടൈപ്പുണ്ട്, കോഴിവാലൻ, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ നമുക്ക് തോന്നുകയില്ല, അത് കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പം ഇവിടെ കണ്ടോ, ഇതൊരു വാഴച്ചെടി പോലെ എന്തോ ഒരു ഇതും നല്ല പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ. നല്ല ഇത് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ലീഫ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടമായിട്ട് ഇങ്ങനെ നിൽക്കും.
നല്ല ഭംഗിയാണ്. ഇതൊരു ചെടിയാണ്, അഴച്ചെടി പോലത്തെയാണ്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ ഇവിടെ ധാരാളം നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ട് നമ്മൾ പോട്ടുകളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ്. ഇത് പൂ ഉണ്ടോ എന്നോ ഉണ്ടോ എന്നൊന്നും അറിയില്ല, പൂ ഉണ്ടാകുമായിരിക്കാം. ഇതുണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു നല്ല ഫ്രഷായിട്ടുള്ള തോടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മഴകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ അടിഞ്ഞു പോയി. പണ്ടൊക്കെ ഇങ്ങനെ മീനൊക്കെ പിടിക്കും. ഇതിൻ്റെ ഈ കുളത്തിൽ മീനുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ ഒരുമാതിരി ഇലകളെല്ലാം മീൻ ഇതായി. പക്ഷേ അല്ലെങ്കിൽ ഉണ്ടല്ലോ, എന്ത് ഭംഗി വന്നാൽ കാണാൻ. നല്ല രസത്തിനകത്ത് ഇറങ്ങാനൊക്കെ ഇപ്പോൾ പറ്റത്തില്ല. ഞങ്ങളെന്തിൽ പ്ലാൻ ഫണ്ടിങ് ചെയ്ത ഒരു കാട് തന്നെ കേട്ടോ. ഏത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. ഇവിടെ ഈ ഇല്ലി ഇറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ധാരാളം മീനുണ്ട്. പിന്നെ കളർ പോലത്തെ ഫിഷ് മീനുകളുണ്ട് കേട്ടോ. ഈറ്റ ഈറ്റയൊക്കെയാണ്. ഇവിടെ ഒരു രസമാണ്. ഇത് ശരിക്കും നല്ല കൂളിങ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല കാടിനകത്ത് വന്നു കഴിഞ്ഞിട്ടില്ലേ, നല്ല വെള്ളം ഒഴിവ് നല്ല ഇത്. അത് കണ്ടപ്പം ഒരു ഇഷ്ടം തോന്നി എടുക്കാണ്. അതിൻ്റെ കണ്ടോ, അതിൻ്റെ സൈഡ് ചെയ്തൊരു ചൂപ്പോട്ടോട്ട് പാൻ്റെ ഒരു വെറൈറ്റി വേറെയാണ്. അതൊരു പാൻ്റ് കൊണ്ട് ഒരു തൈയായിട്ട് നമ്മളിത് പ്ലാന്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഗോൾഡൻ കളറുള്ള ഒരു വെറൈറ്റി എൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ മീറുണ്ട്, അത് എൻ്റെ ഇല്ല. അപ്പോൾ ഇതെന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും എൻ്റെ ഒരു തൈ എടുക്കുവാണ്. അപ്പോൾ ഈ കാട്ടിനകത്ത് ഇവിടെ ഒരു തൈ ഇങ്ങനെ കിടന്നു കണ്ടപ്പോൾ ഇഷ്ടം തോന്നി എടുത്തേക്കാം അല്ലേ. അടിപൊളി. ഇതൊരു മണിപ്ലാന്റ്. ഇതെല്ലാം താഴെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കിടക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ നല്ല ഗോൾഡൻ കളറും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇത് ഭംഗി കേട്ടോ. ഇത് നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് വളർത്തി കമ്പിയിലൊക്കെ വിടാം. ഭയങ്കര വെയിലാണ്, വെയിലത്താണ് എടുക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ നിലത്തോടെ ഒത്തിരി ഉണ്ട്. അതിൻ്റെ വെറൈറ്റി ഉണ്ട്, രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ചെറിയൊരു പാട്ട് മാത്രം നമുക്ക് എടുത്തുകൊണ്ട് വേണം പോകാം. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നത്. ഇതിനകത്ത് ഈ കുഞ്ഞ് ഈ കളർ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിള്ളേർ പണ്ടൊക്കെ ഞാനിങ്ങനെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഇതുപോലെ ഇത് ഇറങ്ങുക. ആ ഓർമ്മ വന്നപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുവാണ്. ഇതിൽ ഇങ്ങനെ വന്നപ്പോളേ വെള്ളമൊക്കെ ഒഴുകുന്നത്. ഇതിൽ ചെറിയ മീൻ ഒക്കെ എടുക്കാനായിട്ടേ. എൻ്റെ സൈഡിലും ഉണ്ടോ പോൾക്കഡോട്ട് പ്ലാന്റ്സൊക്കെ ഉണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽപ്പുണ്ട്. മുക്കുറ്റി എന്ന് പറയുന്ന ഒരു ഇതാണേ. ഇത് വൈറ്റ് ഒരു പ്ലാനാണ്. വൈറ്റ് നല്ല രസമാണ് ഇത് കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് ഇത്, നല്ല ഇതുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസം. എന്നാണെങ്കിലും ഇതിൻ്റെ ഒരു തൈ എടുക്കണം. കമ്പോസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും നല്ല വൈറ്റ് ഒരു കളറുള്ള പൂവാണേ. ഇത് നല്ല ബ്ലാക്ക് ബെൽബറ്റ് എന്ന് പറയുന്നൊരു ബിഗോണിയ പ്ലാന്റ് ാണേ. ഇതും ശരിക്കും ഞാൻ ഒരു പ്ലാൻ ഹണ്ടിങ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അന്നേരം ഞാനിത് വീട്ടിൽ വെച്ച് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച് പൂവൊക്കെ ആയപ്പോളേ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇതുപോലെ പ്ലാൻ ഹണ്ടിങ് ചെയ്ത് നമ്മളോരോ വീഡിയോ ഇടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതിങ്ങനെ പൂവ് വിരിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാണ് ഇത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ തൈകളൊക്കെ ആയിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ചെടികൾ കുറേ. അപ്പോൾ അതിൻ്റെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം. അതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതിൻ്റെ ആ പൂക്കൾ നിൽക്കുന്ന ഇങ്ങനെ അടിപൊളിയാണ്. അതിൻ്റെ ആ ഇത് കൊലയാട്ട് ഇങ്ങനെ ഒത്തിരിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങളിത് വാങ്ങി വെച്ചോളൂ. നല്ല ഭംഗിയാണ് കണ്ടോ. എന്ത് ക്യൂട്ടാന്ന് നോക്കി. ഇത് ശരിക്കും ധാരാളമായിട്ട് ഉണ്ടാകുവേ. ഇതുപോലെ എന്നിട്ട് നല്ല കൊലകൊലയായിട്ട് നിൽക്കും. നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ല അടുപ്പിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഒരു പൂക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം ഇതുപോലെ കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പൂവ് കണ്ടിട്ട്. നല്ല ഇതിനകത്ത് അതിൻ്റെ ലൈറ്റ് കളർ അതിൻ്റെ നടുക്കുക ചും യെലോ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പളേ. കുഞ്ഞു പൂവായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊലകളി. ഇത് കുറേ ദിവസം ഒരു മാസത്തോളം ഇങ്ങനെ നിൽക്കും കേട്ടോ ഇങ്ങനെ പൂവായിട്ടേ. അവിടെ അടുത്ത് മുട്ട് വരുന്ന കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ബിഗോണിയ വെറൈറ്റിയാണിത്. അത് ബിഗോണിയ വലിയ വെറൈറ്റിയാണിത്. ബ്ലാക്ക് ബെൽബറ്റ് ബിഗോണിയ ഐറ്റത്തിൽ വരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ. അതുകൊണ്ട് ഇതിൻ്റെ ആ ലീഫ് തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് വേറെ തൈകളാക്കി പിടിപ്പിച്ചെടുക്കാം. അതിൻ്റെ റൂട്ടേ നാട്ടോ ഇതിൻ്റെ ആ സ്റ്റെമ്മുകൾ ഇങ്ങനെ വന്നിട്ടേ ശരിക്കും നല്ല രസമാണ്. അപ്പം
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കേ.